നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പരിശോധിക്കാം. ദേശീയ നേതൃത്വത്തെക്കാൾ വലുതാണ് ഭക്തജനങ്ങളുടെ കരുത്തും വികാരവും എന്ന് തിരിച്ചറിഞ്ഞ ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. അല്ലെങ്കിൽ KPCC നേതൃത്വം ഭക്തരുടെ പ്രതിഷേധവും കരുത്തും അതുപോലെ തന്നെ അവർക്കൊപ്പം നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയും അത്രയേറെ തിരിച്ചറിഞ്ഞിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്ന ഒരു ദിവസം കൂടിയായിരുന്നു ഇന്ന്. ഇന്ന് രാഹുൽ ഗാന്ധി ശബരിമല വിഷയത്തിൽ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച്, സത്യം പറഞ്ഞാൽ CPIMന്റെ നിലപാടിനോട് ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു നിലപാട് പ്രഖ്യാപിക്കുകയും അത് തൻ്റെ വ്യക്തിപരമായ നിലപാടാണ്, അതാണ് AICCയുടെ നിലപാട് എന്ന AICC വൃത്തങ്ങൾ ആവർത്തിക്കുകയും ചെയ്തിട്ടും KPCCയുടെ ആവശ്യത്തിന് വഴങ്ങേണ്ടി വന്ന സാഹചര്യം അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. അതായത്, ശബരിമല വിഷയത്തിൽ സുപ്രീംകോടതി വിധിക്കെതിരാണ് പൊതുസമൂഹം, കേരളത്തിലെ പൊതുസമൂഹം. മാത്രവുമല്ല, ഭക്തജനങ്ങളുടെ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വികാരപരമായാണ് ഈ വിഷയത്തോട് ജനങ്ങൾ പ്രതികരിക്കുന്നത്. ജാതിമത ഭേദം അവിടെയില്ല. മാത്രവുമല്ല, ബഹുഭൂരിപക്ഷവും സ്ത്രീകളാണ് ഈ സമരത്തിനും പ്രതിഷേധത്തിനും മുന്നിട്ടിറങ്ങുന്നത് തുടങ്ങിയ കാരണങ്ങളൊക്കെയാണ് KPCC AICC അധ്യക്ഷനെ അല്ലെങ്കിൽ AICC നേതൃത്വത്തെ അറിയിച്ചത്. ആ ഘട്ടത്തിൽ AICC സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരാൻ പോവുകയാണ്. മാത്രവുമല്ല, BJP ഈ വിഷയത്തിൽ ശക്തമായി നിലപാടെടുത്തുകൊണ്ട് ഭക്തജനങ്ങൾക്കൊപ്പം ചേർന്നു നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിലപാട് വ്യക്തമായി പറഞ്ഞില്ലെങ്കിൽ അത് വലിയ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തൽ AICCക്കുണ്ടായി. അങ്ങനെ KPCCയുടെ ആവശ്യത്തിന് വഴങ്ങുകയായിരുന്നു AICC നേതൃത്വമെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നു. ഇത് KPCCയുടെ ആവശ്യമെന്ന് പറയുന്നത് ഭക്തജനങ്ങളുടെ പ്രതിഷേധം, ഭക്തജനങ്ങളുടെ വികാരം, അവരുടെ ആവശ്യം തന്നെയാണ് KPCC ഉൾക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയും K.സുധാകരനും K.മുരളീധരനും അടക്കം കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കന്മാരെല്ലാവരും, അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനമുള്ള നേതാക്കന്മാരൊക്കെയും ഈ ശബരിമല വിഷയത്തിൽ ഭക്തജനങ്ങൾക്കൊപ്പം നിന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, അവരുടെ വലുപ്പം കണ്ടിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ കരുത്ത് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ്. കാരണം ആദ്യഘട്ടത്തിൽ ഈ വിധി വന്നപ്പോൾ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇതിനെ സ്വാഗതം ചെയ്തിരുന്നു. അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വം ആദ്യം ഈ വിഷയത്തിൽ ഇടപെടാൻ ഒന്ന് അറച്ചു നിന്നിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിലാണ് പന്തളം കൊട്ടാരത്തിന്റെ ആഹ്വാനപ്രകാരം, ഹൈന്ദവ സംഘടനകളുടെ ആഹ്വാനപ്രകാരം പലയിടങ്ങളിലും പ്രതിഷേധങ്ങൾ രൂപം കൊണ്ടത്. ആ പ്രതിഷേധങ്ങളിലൊക്കെയും അഭൂതപൂർവമായ ജനക്കൂട്ടമായിരുന്നു തെരുവിലിറങ്ങിയത്. ആ തെരുവിലിറങ്ങിയവരിലാകട്ടെ 80%ലേറെയും വനിതകളായിരുന്നു, ഭക്തരായ സ്ത്രീകളായിരുന്നു. ഇതോടുകൂടി BJP ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് തള്ളി ഈ സമരങ്ങൾ ഏറ്റെടുക്കുന്ന നിലയിലേക്ക് എത്തി. അതോടുകൂടി കോൺഗ്രസും നിലപാട് മാറ്റാൻ തയ്യാറെടുക്കുകയായിരുന്നു. രമേശ് ചെന്നിത്തലയും സുധാകരനുമൊക്കെ ഈ ഭക്തരുടെ വികാരത്തിനനുസരിച്ച് പ്രസ്താവനകൾ ഇറക്കി, സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷമായി വിമർശിച്ചു. അതോടൊപ്പം തന്നെ പല സമരങ്ങളിലും നേരിട്ട് പങ്കെടുത്തു, നാമജപ പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു, ക്യാമ്പയിനുകൾ നടത്തി, പൊതുയോഗങ്ങൾ നടത്തി, ഭക്തർക്കൊപ്പമെന്ന് ആവർത്തിച്ച് പറഞ്ഞു. അങ്ങനെ മുൻ നിലപാടിൽ നിന്ന് വലിയൊരു മാറ്റം, അല്ലെങ്കിൽ ഒന്ന് നിശബ്ദമായി നിന്നിരുന്ന നേതൃത്വം ഒറ്റയടിക്ക് സർക്കാരിനെതിരെയും സുപ്രീംകോടതി വിധിക്കെതിരെയും ഒക്കെ നിലപാടെടുത്തുകൊണ്ട് തങ്ങളുടെ നിലപാട് ഇതാണെന്ന് ആവർത്തിച്ച് പറയുന്നതിന് കാരണം മറ്റൊന്നുമല്ല, ഭക്തജനങ്ങൾ വിചാരിച്ചാലും കേരളത്തിൽ പലതും നടക്കും എന്നതിൻ്റെ തെളിവാണത്. അതായത്, രാജ്യം ഭരിച്ചൊരു പാർട്ടിയാണ്, കേരളം ഭരിച്ചൊരു പാർട്ടിയാണ്, രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയാണ്. പക്ഷേ അതിനേക്കാളൊക്കെ വലുതാണ് ഭക്തരുടെ കരുത്ത്, ഭക്തരുടെ ശക്തി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. രാഹുലിന്റെ നിലപാട് മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ് എന്നാണ് KPCC അധ്യക്ഷനായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത്. രാഹുൽ ഗാന്ധി കേരള നേതൃത്വത്തെ തള്ളി പറഞ്ഞിട്ടില്ല എന്ന് രമേശ് ചെന്നിത്തലയും പറയുന്നു. അതേസമയം സുപ്രധാനമായ ഒരു നിലപാട് പറഞ്ഞത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് K.സുധാകരനായിരുന്നു. ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ നിലപാടിനെ പരസ്യമായി അദ്ദേഹം തള്ളി പറയുകയാണ്. ശബരിമല വിഷയത്തിൽ വിശ്വാസികൾക്കൊപ്പം നിന്നില്ലെങ്കിൽ പാർട്ടി നശിക്കുമെന്നാണ് സുധാകരൻ പറയുന്നത്. വിശ്വാസികളെ ഒപ്പം നിർത്താനായില്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വാട്ടർലൂ ആകും. ശബരിമലയിൽ BJP നേട്ടമുണ്ടാക്കുന്നത് അനുവദിക്കരുത്, ഭക്തജനങ്ങളെ കൂടെ നിർത്തണം, ഇല്ലെങ്കിൽ കോൺഗ്രസിന്റെ അടിവേരറക്കുന്നത് കാണേണ്ടി വരും എന്നും സുധാകരൻ പറയുന്നു. അതായത്, BJP ഈ വിഷയത്തിൽ ഭക്തർക്കൊപ്പമാണെന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭക്തജനങ്ങൾ, ഹൈന്ദവ സമൂഹത്തിന്റെ വലിയൊരു വിഭാഗവും BJPക്കൊപ്പം നിൽക്കുമെന്ന നേതൃത്വം തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ എങ്ങനെയും ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഭക്തർക്കൊപ്പം നിന്നില്ലെങ്കിൽ അപകടം പറ്റുമെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു. എന്നാൽ CPIM ആകട്ടെ എന്ത് പ്രശ്നം വന്നാലും നിലപാടിൽ മാറ്റമില്ല എന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പ് നടക്കുന്ന മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പ്, ഇതൊക്കെയാണ് CPIMന്റെ നിലപാടാണോ കോൺഗ്രസിന്റെ നിലപാടാണോ ശരിയെന്ന് തെളിയിക്കുക.